السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، പ്രിയപ്പെട്ടവരെ, അന്നഹുൽ വയസ്സറിൽ നമുക്കിന്ന് പഠിക്കാനുള്ളത് തവാബുകളെ കുറിച്ചാണ്. പ്രധാനമായും നാല് തവാബുകളാണ് നമുക്ക് ഈ ടെക്സ്റ്റ് പഠിക്കാനുള്ളത്. നഅത്ത്, തൗക്കീദ്, അത്ഫ്, ബദൽ. ഈ നാല് തവാബുകൾ ഇതിനകത്ത് നമ്മൾ ആദ്യം പഠിക്കാനുള്ളത് നഅത്തിനെ സംബന്ധിച്ചാണ്. നഅത്ത് അല്ലെങ്കിൽ സിഫത്ത് എന്ന് പറയും. നഅത്ത് മൻഊത്ത്, സിഫത്ത് മൗസൂഫ്. അതായത് ഒരു മുമ്പ് വന്ന ഒരു ഇസ്മിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി രണ്ടാമത് വരുന്ന ഇസ്മാണ് നഅത്ത് എന്ന് പറയുന്നത്. ഉദാഹരണം പറയാ, ജാഅനി അൽ വലദുൽ കാതിബു, എഴുത്തുകാരനായ കുട്ടി എൻ്റെ അടുക്കൽ വന്നു. അൽ വലദ് കുട്ടി, എങ്ങനത്തെ കുട്ടിയാണ്? അൽ കാതിബ്, എഴുത്തുകാരൻ. അതാണ് ഈ വിശേഷണമാണ് അല്ലേ. വലത് എന്ന കുട്ടിയുടെ വിശേഷമാണ് എഴുത്തുകാരൻ. ഇംഗ്ലീഷ് ഒന്ന് അജക്റ്റീവ് എന്ന് പറയും. ഇതാണ് നമ്മുടെ നഅത്ത് അല്ലെങ്കിൽ സിഫത്ത് എന്ന് പറയുന്നത്. ഇവിടെ അൽ കാതിബു എന്നുള്ള ഇസ്മാണ് നഅത്ത്. അതിൻ്റെ മൻഊത്താണ് ഏത്? അൽ വലദു. അതിപ്പോ അല്ലെങ്കിൽ സിഫത്ത് മൗസൂഫ്. നഅത്ത് പിന്നെ കാതിബു എന്നുള്ളത് സിഫത്തും അൽ വലദു മൗസൂഫുമാണ്. അഥവാ നഅത്ത് മൻഊത്താണ്. അത് താബി മത്ബൂആണ്. എന്നാൽ ഈ വലദു എന്നുള്ള അൽ കാതിബു എന്നുള്ള ഇസ്മ്, നഅത്തായി എന്നുള്ള ഇസ്മ്, അതിൻ്റെ മൻഊത്തായ അൽ വലദു എന്നുള്ളതിനോട് പത്ത് കാര്യങ്ങളിൽപ്പെട്ട നാല് കാര്യങ്ങൾ തുടരും. പത്ത് കാര്യങ്ങളിൽ നാലെണ്ണം. അതായത് ഇഹ്റാബ്, റഫ്, നസ്ബ്, ജർറ്. ഇതാണ് ഇഹ്റാബ്. ഇഹ്റാബ് മൂന്നെണ്ണമാണ്, റഫ്, നസ്ബ്, ജർറ്. ഇതിൽ ഏതെങ്കിലും ഒന്നുണ്ടായിരിക്കും. അപ്പോൾ വലദു അൽ കാതിബു, വലദു റഫാണ്, അൽ കാതിബു റഫാണ്. അപ്പം മൂന്നര ഒന്നായി. പിന്നെ മുദക്കർ മനസ്സ്, അഞ്ചായി. മുദക്കർ മനസ്സ് ഇവിടെ ഒന്ന്. അൽ വലദു മുദക്കറാണ്, അൽ കാതിബു മുദക്കറാണ്. അപ്പം അഞ്ച് രണ്ടായി. പിന്നെ നക്കിറ മാരിഫ, നക്കിറ മാരിഫ. അൽ വലദു അൽ ഫ്ലവർ മാരിഫ, അൽ കാതിബു എന്ന് പറയണം. നിക്കരമായപ്പെട്ട ഒന്ന്. അപ്പോൾ ഏഴെണ്ണത്തിൽ മൂന്ന് കാര്യമായി. പിന്നെ അതിൻ്റെ അദദ്, മുഫ്രദ്, മുസന്ന, ജം, ഇതിൽപ്പെട്ട ഒരു കാര്യം തുടരണം. അപ്പോൾ അൽ വലത് മുഫ്രദാണ്, അപ്പോൾ അൽ കാത്തി മുഫ്രദായിരിക്കണം. അൽ വലദാനാണെങ്കിൽ അൽ കാത്തിബാന് പറയണം. അപ്പോൾ ഈ പത്ത് കാര്യങ്ങളിൽ റഫ്, നസ്ബ്, ജർറ്, നിക്കിറ മാരിഫ, മുദക്കർ മുഅന്നസ്, മുഫ്രദ്, മുസന്ന, ജം. ഈ പത്ത് കാര്യപ്പെട്ട നാല് കാര്യം ഉണ്ടായിരിക്കും. അതായത് ഇഹ്റാബിൽപ്പെട്ട ഒന്ന്, മുദക്കർ മുഅന്നസിൽപ്പെട്ട ഒന്ന്, പിന്നെ നക്കറ മാരിഫിൽപ്പെട്ട ഒന്ന്, പിന്നെ അദദിൽപ്പെട്ട മുഫ്രദ് മുസന്ന ജംപെട്ട ഒന്ന്. ഇങ്ങനെ നാല് കാര്യം ഈ തുടരും ഈ നഅത്ത് മൻഊത്തിനോട്. അപ്പോൾ താബിയാണ് ഈ നഅത്ത് മൻഊത്തിനോട് താബിയാണ്. ഇപ്പോൾ നഅത്ത് താബിയും മൻഊത്ത് അതിന് മത്വുമായിരിക്കും. ഇനി ശ്രദ്ധിക്കാനുള്ളത് നഅത്ത് തന്നെ രണ്ട് വിധം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഉദാഹരണം കാത്തുബുൽ അൽ വലദുൽ കാതിബു, എഴുത്തുകാരനായ കുട്ടി വന്നു. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് അൽ കാതിബു എന്നുള്ള വിശേഷണം. ആ സിഫത്ത് ആർക്കുള്ളതാണ്? മൻഊത്തായ കുട്ടിക്കുള്ളതാണ്. കുട്ടിയുടെ എഴുത്തുകാരൻ അല്ലേ. അതാണ് നഅത്ത് ഹഖീഖ എന്ന് പറയുന്നത്. നഅത്ത് ഹഖീഖ, യഥാർത്ഥ നഅത്ത്. അതായത് മൻഊത്തിൽ തന്നെയുള്ള ഒരു വിശേഷണമാണ് ഈ സിഫത്തിലുള്ളതെങ്കിൽ അതാണ് നഅത്ത് ഹഖീഖ എന്ന് പറയുന്നത്. ഞാൻ വേറെ ഉദാഹരണം പറയാ, ജാഅനിൽ വലദുൽ കാതിബു വാലിദുഹു. അർത്ഥെന്താ? ജാനിൽ വലതു, ഒരു കുട്ടിൻ്റെ വന്നു. അൽ കാത്തിബു, എഴുത്തുകാരനായ. അൽ വാലിദു, വാപ്പ, പിതാവ് എഴുത്തുകാരനായ കുട്ടി വന്നു. ഇവിടെ സിഫത്ത് ആർക്കാണ് ശരിക്ക്? സിഫത്ത് വലതു തന്നെയാണ് അല്ലെ. വലതുവാണ് മൻഊത്ത്, അൽ വാലിദു അനത്ത്. പക്ഷേ ഈ എഴുത്തുകാരൻ എന്നുള്ള ഈ വിശേഷണം യഥാർത്ഥത്തിൽ ആർക്കുള്ളതല്ല, കുട്ടിക്കുള്ളതല്ലല്ലോ. കുട്ടിയുടെ പിതാവാണ് എഴുത്തുകാരനായി വരുന്നത്. അപ്പോൾ യഥാർത്ഥ മൻഊത്തിൽ ഉള്ള വിശേഷണം അല്ലാതെ അതുമായി ബന്ധപ്പെട്ട മറ്റൊരാളുടെ വിശേഷമാണ് പറയുന്നതെങ്കിൽ അതാണ് നഅത്ത് സബബിയ്. നഅത്ത് ഹഖീഖിയ്, സബബിയ്. ഹഖീഖിയ ആകുമ്പോൾ സാധാരണ വരുന്ന നഅത്താണ്. മൻഊത്തിൽ തന്നെ ഉള്ള ഒരു വസ്ഫായിരിക്കും അവിടെ വിശദീകരിക്കുന്നത്, പറയുന്നത്. സബബിയാവുന്ന സമയത്ത് മൻഊത്തിലുള്ള വസ്ഫായിരിക്കില്ല. സിബത്ത് മുമ്പ് വന്ന ഇസ്മനായിരിക്കും മൻഊത്ത്, പക്ഷെ അതിലുള്ള വസ്ഫല്ല പറയുന്നത്. മറിച്ച് ആ നഅത്തായി വരുന്ന വസ്ഫ് അതുമായി ബന്ധപ്പെട്ട് പിന്നെ ശേഷം വരുന്ന ഇസ്മിൻ്റെ വസ്ഫായിരിക്കും. അതാണ് നഅത്ത് സബബി എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ
പത്ത് കാര്യങ്ങൾപ്പെട്ട നാല് കാര്യം പുരടുന്നുള്ളത് നെത്ത് മുഫ്രദിന്റെ നെത്ത് ഹക്കീക്ക് മാത്രമേ ബാധകുള്ളൂ. നെത്ത് സബബിയാകുമ്പോൾ അങ്ങനെയല്ല ശ്രദ്ധിക്കണം. നെത്ത് സബബിയാകുമ്പോൾ ഈ പറയ രണ്ട് കാര്യം തുടരുകയുള്ളൂ. അതായത് ഇറാബ് തുടരും, ഇറാബ് തുടരുക എന്നാണോ അത് അതുപോലെ ആയിരിക്കണം. അതേപോലെ തന്നെ നെക്കിറാം ആയിരിക്കുക, ഈ മൻഒത്ത് നെക്കിറാകുമ്പോൾ നെത്ത് നെക്കിറായിരിക്കണം. മൻഒത്ത് മാരിഫയാകുമ്പോൾ നെക്കിറും നെത്തും മാരിഫയിക്കണം. എന്നാൽ അതിൻ്റെ ഇഫ്രാദ് അതിൻ്റെ മുഫ്രദ് മുസന്ന ജമ്മ എന്ന കാര്യത്തിൽ നെത്ത് ഹക്കീക്ക് പോലെ അല്ല, ഇവിടെ മുഫ്രദ് മാത്രമേ വരികയുള്ളൂ. അതായത് മൻഒത്ത് മുസന്നയാലും ജമ്മാലും എന്താണ് സബബിയായിരുന്ന നേരത്ത് മുഫ്രദ് മാത്രമേ വരികയുള്ളൂ. ഉദാഹരണം പറയാത്തിബു അബൂഹു അൽവലദാനി അൽ കാത്തിബു അബൂഹുമ ഉണ്ടോ. വലത് വലതാനി ഔലാദ് മൻഊദ് മാറുന്നുണ്ട്, കാത്തിബ് മാറുന്നില്ല. കാരണം എന്താണ്? സാധാരണ നമ്മൾ ഇവിടെ ശരിക്ക് അൽ കാത്തിബു അബൂഹു എന്ന് പറയുമ്പോൾ അബൂടെ ഫായിലാണ്, കാത്തിബു എന്നുള്ള സുഫായിലെ ഫായിലാണ് അബു. സാധാരണ ഫേല് ഫായിലാകുമ്പോൾ എന്താണ് ഫേല് എപ്പോഴും ഫുറാറ്റം വരുള്ളൂ അല്ലേ. കത്തബൽ വലതു, കത്തബൽ വലതാനി, കത്തബുൽ ഔലാദു അല്ലേ. അതേപോലെയാണ് ഇവിടെ ഹുക്കം മുഫ്രദായിട്ട് പറഞ്ഞാൽ മതി. കാരണം ശേഷമുള്ള ഇസ്മ അതിൻ്റെ ഫായിലായിട്ട് വരും. അപ്പോൾ ഇവിടെ സബബിയായി വരുന്ന ഒരു നാത്ത് ഒരു ഫേറിൻ്റെ ഹുക്കമാണ് വരുന്നത്, ഫേർ മുഫ്രദായിട്ട് വരുള്ളൂ ശേഷം ഫായിൽ വരുമ്പോൾ. അപ്പോൾ അതേപോലെയാണ് ഇവിടെ മൻഊത്ത് മുഫ്രദായാലും മുസന്ന ജമ്മയൊക്കെ സബബിയായ നാത്താണെങ്കിൽ അവിടെ മുഫ്രദായിട്ട് മാത്രമേ വരികയുള്ളൂ. പിന്നെ മുദക്കർ മുഅന്നസിൻ്റെ കാര്യത്തിൽ ശേഷമുള്ളതേക്കുള്ള നോക്കണം. കാരണം ഫേലാകുമ്പോൾ അങ്ങനെയാണല്ലോ, കത്തബൽ വലതു, കത്തബത്തിൽ ബിന്ദു, ബിന്ദു ഫായലായപ്പോൾ കത്തബത്ത്, പിന്നെ ഫായില് പിന്നെ വലത്തായപ്പോൾ കത്തബ. അതേപോലെ ഇവിടെ നാത്ത് സബബിയാകുമ്പോൾ ശേഷമുള്ളത് നോക്കണം. ഉദാഹരണം ജാഅനി അൽ വലദുൽ കാത്തിബു അബൂഹു, ജാഅനി അൽ ബിന്ദുൽ കാത്തിബു അബൂഹു. ശ്രദ്ധിക്കുക, അബൂഹ ജാനി ജാത്തിനി അൽ ബിന്ദുൽ കാത്തിബു അബൂഹ. ബിന്ദുത്താണ് അവിടെ മൻഊത്ത്. ശരിക്കും പിന്നെ അത് കാത്തിബ് കാത്തിബത്ത് പറയണ്ടേ, സബബിയാത്തിന് കാത്തിബ് പറയണ്ട. കാരണം ശേഷമുള്ള അബാണ് അവിടെ ഫായില്, അപ്പൊ കാത്തിബ് മതി. ബർദാനം പറയാ ജാഅനി അൽ വലദുൽ കാത്തിബത്തു ഉമ്മുഹു. ശ്രദ്ധിക്ക, ജാഅനി അൽ വലദുൽ കാത്തിബത്തു ഉമ്മുഹു. വലത്താണ് മൻഊത്ത് അല്ലേ, വലത്ത് മുണ്ടാണ് മുദക്കറ. അവിടെ കാത്തിബ് പറഞ്ഞ പോലെ അതെ, പക്ഷെ ഇവിടെ എന്താണ് കാത്തിബ്, അവിടെ കാത്തിബത്തെ പറയുന്നത്. കാരണം എന്താണ്? ശേഷമുള്ളത് ഉമ്മയാണ് ഫായിൽ. അവിടെ ഫായില് മനസ്സാകുമ്പോൾ ഫേരന്ത മോനസായിക്കോ ഫേരിന്റെ ഹുക്കമാണ് ഇവിടെ. അതുകൊണ്ട് കാത്തിബത്ത് പറയണം. ജാഅനി അൽ വലദുൽ കാത്തിബത്തു ഉമ്മുഹു, ജാഅനി ജാഅത്തിനി അൽ ബിന്തുൽ കാത്തിബു അബൂഹ. ഇപ്പം മുഫ്രദ് മുസന്ന മുദക്കർ മുഅന്നസിന്റെ വിഷയത്തിൽ നാത്ത് സബബിയാകുമ്പോൾ മൻഊത്ത് നോക്കേണ്ട ആവശ്യമില്ല. ശേഷമുള്ള ആ ഇസ്മ എന്താണോ അത് മുദക്കറാകുമ്പോൾ ഈ നാത്ത് മുദക്കറാകും. ശേഷമുള്ള ഇസ്മ മുഅന്നസാകുമ്പോൾ ഈ ഇസ്മ നാത്തായി വരുന്ന ഇസ്മ മുഅന്നസായിട്ട് വരും. ഇതാണ് നമ്മൾ സബബിയും ഹക്കീക്കും തമ്മിൽ വ്യത്യാസം. അപ്പം ഇതിനെ സംബന്ധിച്ച് നമുക്ക് ഇന്നത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം. അത്തവാബ്യു ഉന്നത്തസ്തമിലു അന്നാത്ത് തോക്കിയത് അൽ അത്തഫ് അൽബത്ത് നാലെണ്ണ നമുക്ക് ഈ ടെക്സ്റ്റിൽ പഠിക്കാനുള്ളത്. മത്ബൂയിലുള്ള മുമ്പ് വരുന്ന ഇസ്മായ മത്ബൂയിലുള്ള ഒരു സിഫത്തിനെ വർണ്ണിക്കാൻ വേണ്ടി വിശദീകരിക്കാൻ വേണ്ടി പറയപ്പെടുന്ന ഒരു താബിയായ ഇസ്മാണ്. അതാണ് ഫോളോ ചെയ്യുന്ന, ഞാൻ പറഞ്ഞിട്ട് ഈ പത്ത് കാര്യം നാല് കാര്യം ഫോളോ ചെയ്യുന്നതല്ലോ, അതാ താബിയ. അപ്പൊ അങ്ങനെ താബിയ ഇസ്മിന എന്താ പറയാ നേരത്തെ അതിൻ്റെ സിഫത്ത് എന്ന് പറയുന്നത്. ഇനി അൻവാനത്തിൽ ഹക്കീക്ക്, ഹക്കീക്കിയ നയത്തിൻ്റെ ഇനങ്ങളെ പറ്റിയാണ് പറയുന്നത്. അവലൻ ആദ്യം മുഫ്രദ്, മുഫ്രദാണ് അല്ലേ. ജാനി അൽ വലദുൽ കാത്തിബു, അൽ കാത്തിബു മുഫ്രദാണ് ജുംലയല്ല, മുഫ്രദായ ഒരു നയത്താണ് ഒന്നാമത്തെ ഇനം എന്ന് പറയുന്നത്. പിന്നെ ജുംല ജുംലയായിട്ട് വരും അല്ലേ. ജുംല ജാനി വലദുൽ അബൂഹ് കാത്തിബു, ജാനി വലദുൽ അബൂഹ് കാത്തിബു ജുംല ഇസ്മിയാണ് ഇവിടെ അല്ലേ. അതുപോലെ ജാനി വലദുൽ എത്തു ബാബൂഹ് ഉണ്ടോ, പിതാവ് എഴുതുന്ന കുട്ടി വന്നു അടക്ക സിഫത്താണ് ജുംലയാണ്. മുഫ്രദായിട്ട് വരും, ജുംലയായിട്ട് വരും. പിന്നെ ജുംല തന്നെ ഇസ്മിയ അല്ലേ, ഞാൻ പറഞ്ഞു ഗാനി വലതു അബൂഹ് കാത്തിബ് ഇസ്മിയ ജുംലയാണ്. ഫീലിയ ഫീലിയ ജുംലയായിട്ടും വരും. ഗാനി വലതു അബൂഹ് എത്തു ബാബൂഹ് പറയുമ്പോൾ അവിടെ എന്താണ് ഫീലിയായ ജുംലയാണ്. പിന്നെ സിബ് ജുംല തന്നെ നർഫ് ജാർമിഗുണം. അപ്പൊ ജുംല തന്നെ ജുംലയും ശുഭജുംലയും വരും. ശുഭജുംല വരുമ്പോൾ നർഫായിട്ട് വരും, ജാർമിഗുണായിട്ട് വരും. വലതൻ
ഫിൽ ബൈത്തി അത് റായിത്തു വരതൻ അമാമൽ മദ്രസത്തി ഇർഫാണ്. അപ്പോൾ ജുംലായിട്ട് വരും, മുഫ്റായിട്ട് എന്ന് പറഞ്ഞാൽ ജുംലായിട്ട് വരും, സിബു ജുംലായിട്ട് വരും. ജുംല തന്നെ ഇസ്മിയ ഫിലിയ, സിബു ജുംല തന്നെ നിർഫ് ജാർമജു അങ്ങനെയൊക്കെ വരും. അന്നത്തു മുഫ്രദ് മുഫ്രദാനെ അത് നോക്കൂ. മുജിദ്ദായ വിദ്യാർത്ഥി വിജയിച്ചു. മുജിദ്ദായ വിദ്യാർത്ഥിയാണ് മുഫ്രദാണ്, മർഫുബിൽ ദമ്മത്തി ദമ്മത്തു റഫ്. താലിബ് മുഫ്രദാണ്, അവിടെ മുജിദ് എന്നുള്ളത് കൊണ്ട് മുഫ്രദാണ്, പിന്നെ ഇറാബ് റഫാണ്, രണ്ടും മാലിഫ് രണ്ടും മുദക്കർ നാല് കാര്യമുണ്ട്. ഫാസത്തു താലിബത്ത് മുജിദ്ദത്തു, മുജിദ്ദത്തായ വിദ്യാർത്ഥി വിജയിച്ചു. മുഫ്രദാണ്, മർഫുബിൽ ദമ്മത്തി, അവിടെ നാല് കാര്യമുണ്ട്. അപ്പോൾ റഫ് ഉണ്ട്, പിന്നെ മാലിഫയാണ്, മുഅന്നസാണ്, എന്താണ് മുഫ്രദാണ്, നാല് കാര്യമുണ്ട്. ഫാദർ ത്വാലിബാനിൽ മുജിദ്ദാനി, അദ്വാനിക്ക് രണ്ട് വിദ്യാർത്ഥികൾ വിജയിച്ചു. അവിടെ നാല് കാര്യങ്ങളുണ്ട്, ത്വാലിബാനി മുസന്നയാണ്, പിന്നെ അത് മൈരിഫയാണ്, ഇറാവു രണ്ടും റഫ് ആണ്, പിന്നെ മുദക്കറാണ്. ഫാദർ തുല്ലാവ് മുജിദ്ദൂന, അദ്വാനിക്കുന്ന വിദ്യാർത്ഥികൾ വിജയിച്ചു. മുഫ്രദാണ്, മർഫുബിൽ ബാബി ബാബുകൊണ്ടാണ് അവിടെ റഫ്, കാരണം മുദക്കർ സാലിമാണ്. അവിടെ നാല് കാര്യമുണ്ട്, റഫ് ഉണ്ട്, രണ്ട് റഫ് ആണ്, രണ്ടും മാരിഫയാണ്, രണ്ടും മുദക്കറാണ്, രണ്ടും ജമ്മാണ്. ഇത് നാല് കാര്യം ഈ മുഫ്രദായ ജംനാറ്റിൽ ഉണ്ടായിരിക്കും. അതുപോലെ ഫാദത്ത് ത്വാലിബാത്തു മുജിദ്ദാത്തു, മുജിദ്ദാത്തായ വിദ്യാർത്ഥിനികൾ ഉദയിച്ചു. അവിടെ മുഫ്രദാണ്, മർഫുവും ബിൽ ദമ്മത്തി. മുഫ്രദ് ഉദ്ദേശിക്കുന്നത് നാറ്റ് മുഫ്രദാണ്, ജുംലയല്ല എന്നർത്ഥം. അവിടെ ത്വാലിബാത്ത് നിലെന്താണ്, അവിടെ നാല് കാര്യങ്ങൾ റഫ് ഉണ്ട്, രണ്ടും മുഅന്നസാണ്, രണ്ടും മാരിഫയാണ്, പിന്നെ രണ്ടും ജം ആണ്. യുഹിബ്ബുൻ നാസ അർജു സാദിക്ക, സാദിക്കായ പുരുഷനെ ആളുകൾ ഇഷ്ടപ്പെടുന്നു. നാറ്റ് മുഫ്രദാണ്, മൻസൂബിൻ ഫത്തേഹത്തി, ഫത്തേഹത്ത് കൊണ്ട് നസ്ബുള്ള മുഫ്രദായ നാത്താണ്. നാല് കാര്യങ്ങളുണ്ട്, നസ്ബാണ് ഇറാബ് രണ്ടും, രണ്ടും മാരിഫയാണ്, രണ്ടും മുദക്കറാണ്, അതുപോലെ രണ്ടും മുഫ്രദാണ്. അസ്നൈത്തുള്ള റജുലിൻ മുഖലിസൻ, മുഖലിസായ റജുലിനെ ഞാൻ പുകഴ്ത്തി. അവിടെ നിന്നുണ്ട് പിന്നെ മുഫ്രദായ നാത്താണ്, മജൂറും കസ്രത്തി, നാല് കാര്യങ്ങളുണ്ട്. അവിടെ രണ്ടും ജറാണ്, രണ്ടും മുദക്കറാണ്, രണ്ടും മുഫ്രദാണ്, രണ്ടും നെക്കിറയാണ്. ഇങ്ങനെ മുഫ്രദായി വരുന്ന നാത്ത്, ജുംല അല്ലാതെ മുഫ്രദായി വരുന്ന നാത്ത് പത്ത് കാര്യങ്ങളുടെ നാല് കാര്യങ്ങൾ തുടരും. അന്നാത്തിൽ മുഫ്രദു, അതിൻ്റെ കായിക മുഫ്രദായ നാത്ത്. ഇപ്പോൾ മാനേസബ് ജുംലത്തൻ മുലാ ശുബ്ഹ ജുംലത്തിൻ, ജുംലയോ ശുബ്ഹ ജുംലയോ അല്ലാത്ത നാത്താണ് മുഫ്രദായ നാത്ത് എന്ന് പറയുന്നത്. അല്ലേ, അപ്പോൾ അനിയാണ്ട് വലദാനി അൽ മുജിദ്ദാൻ എന്ന് പറയുമ്പോൾ ശരിക്ക് വലദാനി മുസന്നയാണ്. സോ നാത്ത് മുഫ്രദ് എന്ന് പറയാം, കാരണം മുഫ്രദ് തന്നെ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുസന്ന, മുസന്ന ജംബിൻ്റെ മുഖാബല വരുന്ന മുഫ്രദല്ല, ജുംല മുഫ്രദ്, പത്ത് മുഫ്രദ് മൊത്തം ജുംല, അതിന് ഓപ്പോസിറ്റ് വരുന്ന ആ നിലക്ക് എന്താണ് അൽ വലദാനി എന്നത് മുഫ്രദായ നാത്താണ്. ആ സമയത്ത് ഗാനി വലദുൻ അബൂഹു കായം എന്ന് പറയുമ്പോൾ അവിടെ ജുംലയാണ്, മുഫ്രദല്ല. അപ്പൊ നാത്ത് മുഫ്രദ് ജുംല എങ്ങനെ രണ്ട് ഹുക്കുമാണ് വരുന്നത്. അപ്പോൾ മാലേസ ജുംലത്തൻ വിളാ ശുബ ജുംലത്തിന്, ഒരു നേരത്ത് ജുംലയോ ശുഭജുംലയോ അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് മുഫ്രദായ നേത്ത് എന്ന് പറയുന്നത്. വൈതാബുക്കൽ മൻഊത്ത, ഇങ്ങനെ മുഫ്രദായി വരുന്ന മൻഊത്ത് നേത്ത് മൻഊത്തിനോട് തുടരും. ഫി ഇറാബിഹി, ഇറാബ് തുടരുന്നു, മൂന്ന് ഇറാബുണ്ടാവും, റഫ് നസ്ബ് ജർ മൂന്നിലൊന്നായി. അപ്പോൾ നൗഇഹി അതിൻ്റെ ഇനം, അതായത് മുദക്കറ് മുഅന്നസ്, അപ്പോൾ അഞ്ചിൽ രണ്ടായി. അതത് എണ്ണത്തിൽ, അതായത് മുഫ്രദ് മുസന്ന ജമ്മ് അഞ്ച് മുതൽ എട്ട്, എട്ടിൽ മൂന്നായി. പിന്നെ കമായി താമക്കോ ഫി താരിഫ് തൻകീരി നെക്കിറയിലും മാനിഫയിലും തുടരുകയും ചെയ്യുന്നവർക്ക് പത്ത്. ഈ പത്ത് കാര്യത്തിൽപ്പെട്ട നാല് കാര്യം താപ്യമായിരിക്കും. അതിനകത്ത് മൻഊത്തായ ഇസ്മ എങ്ങനെ വരുന്നു അതനുസരിച്ചാണ് ഈ പറഞ്ഞ പത്തെണ്ണത്തിൽ നാല് കാര്യങ്ങൾ നേരത്തിൽ ഉണ്ടായിരിക്കണം. ഞാൻ നേരത്തിൽ ജുംലത്തു, ജുംലയായി വരുന്ന നേരത്ത് ഇസ്മിയ ഫേരിയ, ഇസ്മിയുടെ ഫേരിയ ആവട്ടെ, അംശല ഉദാഹരണം നോക്കൂ. ഇസ്തമഅത്തുല ഖതീബിൻ, ഖതീബിനെ കൊള്ളെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. എങ്ങനത്തെ ഖതീബാണ്? ഖതീബിൻ യർഫോ സൗത്തവും, തൻ്റെ ശബ്ദം ഉയർത്തുന്ന അല്ലെ സുഹത്താനവിടെ ശബ്ദം ഉയർത്തുന്ന ഖതീബിനെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടു. അവിടെ ജുംലത്തുൻ ഫേരിയ, നേരത്തെ മുഫ്രദല്ല ജുംലയാണ്, ഫീരിയ ജുംലയാണ്, യർഫോ ഫീലാണ്, ഫീൽ ഫൈലാണ്. ഫി മഹല്ല ജറിൻ, ജറിൻ്റെ സ്ഥാനത്താണ്. കാരണം എന്താണ്? ഖതീബിനല്ല മൻഊത്ത്, ഇറാബ് ജറാണ്. ജുംലയാകുമ്പോൾ ജറർ കാണൂല, ജുംലയുടെ അതെന്താണ്, ഇറാബ് മഹല്ല് എന്ന് പറയാം. ജുംല ജുംലത്തു മൻഊത്തുൻ ഫി മഹല്ല ജറിൻ,
കാരണം മൻഊദ് ജറാണ് അല്ലേ, ഖതീബൻ മജറൂറാകുമ്പോൾ ഈ ജുംല ജറിന്റെ സ്ഥാനത്താണ്. പിന്നെ മദാരിസ്, മദ്രസകളിലുണ്ട്, മല്ലിമോൻ അധ്യാപകരുണ്ട്. അവിടെ എങ്ങനത്തെ അധ്യാപകരാണ്? റബ്ബുൽ നഷ് ആ നിസ്തബന അൽജീർ അൽ ജദീദ് ന്യൂ ജനറേഷൻ, വളർന്നു വരുന്ന തലമുറയ്ക്ക് വിദ്യാഭ്യാസം നൽകുന്ന അധ്യാപകരുണ്ട് അവിടെ. അവിടെ ശ്രദ്ധിക്കുക, ഈ ജുംലത്തിൻ ഫീലിയാണ് അല്ലേ, റബ്ബുന ഫി മഹ്ദി റഫ്ഇൻ റഫ്ഇന്റെ സ്ഥാനത്താണ്. കാരണം എന്താണ്, മൻഊദാണ് മല്ലിമോൻ ഉള്ളത് മുക്ത മോഹറം റഫ് ആണ്. അപ്പോൾ ഈ ജുംലന്റെ സ്ഥാനം റഫ് ആയിരിക്കണം, കാരണം ഇതിനകത്ത് മൻഊദ് ആയിരിക്കും. അജബനെ സ്വദീഖുൻ, ഒരു കൂട്ടുകാരൻ എന്നെ അത്ഭുതപ്പെടുത്തി. എങ്ങനത്തെ കൂട്ടുകാരനാ? അഹ്ലാഖു ഹസനത്തിന്, അവൻ്റെ സ്വഭാവം നല്ലതാണ്. അഹ്ലാഖു ഹസന അത് വേറെ ജുംലല്ലേ, ഉറ്റ ഖബറും കൂടെ ജുംലയാണ്. ആ ജുംലയാണ് അവിടുത്തെ സിഫത്ത്. അപ്പോൾ ജുംലത്തിന് ഇസ്മ ജുംലയാണ്. ഫി മഹല്ലി റഫ്ഇൻ റഫ്ഇന്റെ സ്ഥാനത്താണ്, കാരണം സ്വദീഖുൻ എന്ന ഫായിലാണ്. അപ്പോൾ മൻഊദ് ഫായിലായതുകൊണ്ട് മൻഊദ് റഫ് ആയിരിക്കണം. അപ്പോൾ ഇവിടെ റഫ് ആയിരിക്കും, ജുംല റഫ്ഇന്റെ സ്ഥാനത്തായിരിക്കും. തനസ്സഹത്തു, ഞാൻ ടൂറ് പോയി, ഉല്ലാസയാത്ര നടത്തി. ഫി ഹദീഖത്തിൻ പാർക്കിൽ, എങ്ങനത്തെ പാർക്കാണ്? നിലാലുഹാ വാരിഫത്തിൻ, അവിടെയുള്ള അതിൻ്റെ തണലുകൾ വാരിഫത്തിൽ സമൃദ്ധമാണ്. ധാരാളം തണലുകൾ നിറഞ്ഞ പാർക്കിലൂടെ ഞാൻ ഉല്ലാസയാത്ര നടത്തി എന്നർത്ഥം. അവിടെ നിലാലുഹാ വാരിഫ് പറയുമ്പോൾ ജുംലയാണ്, ജുംലത്ത് ഇസ്മിയാണ്, ഉദ്ദേഹബുർ ആയതുകൊണ്ട്. അപ്പോൾ ജുംലത്തു ഇസ്മിയ ഫി മഹല്ലി ജറിൻ, ജറിന്റെ സ്ഥാനത്താണ്. കാരണം എന്താണ്, ഇവിടെ ഫി ഹദീഖത്തിൻ മൻഊത്തോടെ ഹദീഖത്തിൻ ജറാണ് അല്ലേ, മജുർ ആയതുകൊണ്ട് ഈ ജുംല ജുംല ജറിന്റെ സ്ഥാനത്തായിരിക്കണം. പിന്നെ ഖറഅത്തു ഖസീദത്തൻ, ഞാനൊരു കവിത വായിച്ചു. ഹയാലുഹ റാഫ് റാഇൻ, അതിൻ്റെ ഭാവന വളരെ മനോഹരമാണ്. അവിടെ ജുംലത്ത് ഇസ്മിയാണ് അല്ലേ, ഉദ്ദേഹബുർ ആയതുകൊണ്ട്. ഫി മഹലി നസ്ബിൻ, നസ്ബിൻ്റെ സ്ഥാനത്താണ്. കാരണം എന്താണ്, അവിടെ ഖറഅത്തു ഞാൻ വായിച്ചു, ഖസീദത്തൻ ഒരു കവിതയെ വായിച്ചു, മഫ്ഹുലിറാബ് നസ്ബാണ്. അപ്പോൾ നഹത്തായി വരുന്ന ജുംലയുടെ മൻസൂബായിരിക്കും, നസ്ബിൻ്റെ മഹലിലാണ് സ്ഥാനത്താണ്. ഇനി അതിനകത്ത് ജുംലത്തു, ജുംലത്ത് ഇപ്പോൾ മാക്കാൻ ജുംലത്തൻ ഇസ്മിയ ഫീലിയ. അപ്പോൾ മുഫ്രദാദിൻ പറഞ്ഞു, ഞാൻ ജുംലൻ്റെ നേത്തായ ജുംലായതിനകത്തിൻ്റെ ദൈഫ പറയുന്നത് ജുംലത്ത് നേത്തായ ജുംലിയായതിനകത്ത് എന്ന് പറയുന്നത് ഇസ്മിയായോ ഫീലിയായോ ജുംലിയായോ എന്നതാണ്. അപ്പോൾ ഇഷ്ടത്തെ ഫിയാദൻ ജുംലത്തി, ഈ ജുംലയിൽ ഷർത്താണ് അന്തസ്തമിലാലീരിൻ, ഒരു ലമീർ ഉണ്ടായിരിക്കണം. എർബിത്തു ഹാബിൻ മൻഊത്തി, മൻഊത്തുമായി യോജിപ്പിക്കുന്ന ബന്ധിപ്പിക്കുന്ന ഒരു ലമീർ ഉണ്ടായിരിക്കണം. വൈതാബി പൂ, അതിനോട് യോജിച്ചു വരുന്ന. അപ്പോൾ മൻഊത്ത് മുതക്കറാകുമ്പോൾ ലമീർ മുതക്കറായിരിക്കണം, മൻഊത്ത് മനസ്സാകുമ്പോൾ ലമീർ മനസ്സായിരിക്കണം, മൻഊത്ത് മുസന്നയാണെങ്കിൽ ലമീർ മുസന്ന ആയിരിക്കണം. അപ്പോൾ അതിൻ്റെ ഇനത്തിലും അതിൻ്റെ എണ്ണത്തിലൊക്കെ യോജിച്ചു വരുന്ന ലമീർ ഉണ്ടായിരിക്കണം. വഹാദുൽ ജുംലത്തു, ഈ ജുംല തത്തബിയോ മൻഊത്ത്, അതിൻ്റെ മൻഊത്തിനെ തുടരും. പിന്നെ ഇറാബി, ഇറാബിൻ്റെ വിഷയത്തിൽ റഫ് ആൻഡ് നസ്ബ്. അപ്പോൾ ആ ജുംലൻ്റെ മഹല്ല് ഇറാബ് ഉണ്ടായിരിക്കും. മൻഊത്ത് റഫ് ആകുമ്പോൾ ജുംലൻ്റെ മഹല്ല് റഫ് ആയിരിക്കും. മൻഊത്ത് മൻസൂബാകുമ്പോൾ ജുംലൻ്റെ മഹല്ല് നസ്ബായിരിക്കും. മൻഊത്ത് മജുർ ആകുമ്പോൾ ജുംലൻ്റെ മഹല്ല് ജറായിരിക്കും. അപ്പോൾ അത് ലമീർ ഉണ്ടായിരിക്കും. അപ്പോൾ പറഞ്ഞല്ലോ, ഇസ്തമഇബില ഖതീബിൻ യർഫോ സൗത്തുഹു, ലമീർ രണ്ട് ലമീറാണ്. യർഫോ അദ്ദേഹം ഉയർത്തുന്നു, സൗത്തു അദ്ദേഹത്തിൻ്റെ ശബ്ദത്തെ. ഖതീബ് മുദക്കറാണ്, മുഫ്രദാണ്. അപ്പോൾ മുഫ്രദായ ലമീർ വന്നു. അതുപോലെ മുഅല്ലിമൂൻ, അവിടെ ജമ്മാണ്, മുദക്കറ ജമ്മ. അപ്പോൾ യുറബ്ബൂന ലമീറുണ്ട്, യുറബ്ബു ലമീർഹും ഉണ്ട് അവിടെ. അതുപോലെ സദീഖുൻ, അഖ്ലാഖുഹു അവൻ്റെ സ്വഭാവം. സദീഖ് മുഫ്രദാണ് മുദക്കർ, അഖ്ലാഖുഹു ലമീർ മുദക്കറ, മുഫ്രദ് വന്നു. പിന്നെ ഖദീഖത്തിൻ ഹയാലുഹ, ഹയാലുഹ അവിടെ എന്താണ് ലമീറുണ്ട്, ഹദീഖത്തിലേക്ക് മടങ്ങുന്ന ലമീറാണ് ഹ. ഹദീഖത്ത് മുഅന്നസാണ്, മുഫ്രദാകുമ്പോൾ ഹ എന്ന് പറഞ്ഞു. അതുപോലെ ഉദാഹരണം വന്നത് ഖസീദത്തൻ ഹയാലുഹ, ഹദീഖത്തിൻ ലിലാലുഹ കേട്ടോ, ഹദീഖത്തിൻ ലിലാലുഹ എന്ന ലമീർ അവിടെ ഹദീഖത്തിലേക്ക് മടങ്ങുന്ന ലമീറാണ്. അതുപോലെ ഖസീദത്തൻ ഹയാലുഹ, ഖസീദത്തിൻ ലമീർ അവിടെ മുഅന്നസായപ്പോൾ ഹയാലുഹ ലമീർ മുഅന്നസായിട്ട് വന്നു. ഇങ്ങനെ ജുംലയായി വരുന്ന നഅത്തിൽ മൻഊത്തേക്ക് മടങ്ങുന്ന ലമീർ ഉണ്ടായിരിക്കണം. അതിനോട് യോജിക്കുന്ന മുദക്കർ, മുഅന്നസ്, മുഫ്രദ്, മുസന്ന, ജമ്മ് ഇതിലൊക്കെ യോജിക്കുന്ന ലമീർ ഉണ്ടായിരിക്കാൻ അനിവാര്യമാണ്. രണ്ടാമത് ഷിബു ജുംല, ഷിബു ജുംല എന്ന് പറഞ്ഞ അത് എന്താണ്, അല്ലർഫു ജാർ മജ്റൂറു, ലർഫ ജാർ മജ്റൂറു ആയിരുന്ന ജുംലയായി ജുംലയാണ് ഷിബു ജുംല എന്ന് പറയുന്നത്. അംസര ഉദാഹരണം നോക്കൂ, ഇസ്തമഅത്തു യാ ഖതീബിൻ, ഞാനൊരു പ്രഭാഷകനെ കൊള്ളെ കേട്ടു. ഫൗക്കൽ മെമ്പർ, മെമ്പറിൽ എങ്ങനെ ഖതീബാണ്, ഫൗക്കൽ മെമ്പർ മെമ്പറിൻ്റെ മുകളിലുള്ള ഖതീബിനെ, ഖതീബിനെ സിബത്താണ് ഫൗക്ക ലർഫ അവിടെ ഷിബുജുമ്പ ലർഫ. റായ് ദുന്തിയെ ഞാൻ പട്ടാൾക്കാരനെ കണ്ടു, അമ്മാമൻ നോക്കി സൈറ്റിൻ്റെ മുമ്പ് മുൻഭാഗത്ത് പട്ടാൾക്കാരനെ കണ്ടു. അപ്പോൾ ദുന്തിയൻ അമാമ, എങ്ങനത്തെ പട്ടാൾക്കാരാണ്, അമാമനുള്ള അമാമൻ ലർഫ് അവിടെ സിബത്താണ്, ഷിബുജുമ്പത്താണ് ലർഫാണ്. അൽ
ഇരുത്തക്കയത്തു ബിസമീരൻ ഞാൻ കൂട്ടുകാരനെ കണ്ടുമുട്ടി. മീൻ അസ്ദൽ അസ്തിക്കായി ഏറ്റവും നല്ല കൂട്ടുകാരായ ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടി. അപ്പൊ ബി സമീരൻ ഗാർമജൂറാണ് അല്ലെ, ശുഭ ജുംലയാണ് ഗാർമജൂർ. അപ്പൊ എന്താണ് അവിടെയല്ല മിൻ ആസി, എങ്ങനത്തെ ജമീലാണ് മിൻ ആസി ഗാർമജൂറ, മിൻ ആസ് അസായ ഏറ്റവും നല്ലപ്പെട്ട ആളായ. അപ്പൊ മിൻ ആദർ ഗാർമജൂറത്തിനകത്ത് നകത്ത് ശുഭജുംലയാണ് ഗാർമജൂറാണ്. പിന്നെ ഇഷ്ടത്തു പക്ഷിയെ കണ്ടു ഫിൽ കഫസിൻ, എങ്ങനത്തെ പക്ഷിയാ കൂട്ടിലുള്ള പക്ഷി ഉണ്ടോ, ഫി കഫസ് ഗാർമജൂറാണ് ശുഭജുംല ഗാർമജൂർ. അപ്പൊ അന്നത്തെ ശുഭജുംല ശുഭജുംലയായി വരുന്ന നകത്ത് ഉമാലിഫ മിൻ ലർഫിൻ ഔ ഗാർമജൂറിൻ, ലർഫ് ഗാർമജൂർ ചേർന്ന് വരുന്ന ലർഫ് കൊണ്ടോ അല്ലെങ്കിൽ ഗാർമജൂർ കൊണ്ടോ ചേർന്ന് വരുന്ന ജുംലയായിരിക്കും ശുഭജുംല. അങ്ങനെ ശുഭജുംലകത്ത് അങ്ങനെയുള്ളതായിരിക്കും. കായിക മുഹിമ ഇവിടെ പ്രധാനപ്പെട്ട കായികം പറയാനുണ്ട്. ഇതാക്കാനത്ത് ജുംലത്തിനോ ശുഭജുംല ഒരു നകത്ത് ജുംലയോ ശുഭജുംലയോ ആണെങ്കിൽ അതിൻ്റെ മൻഊത്ത് നെക്കറയായിരിക്കണം. കാരണം നമ്മൾ നേരത്തെ ഹാലിലെ പാഠം പഠിച്ചിരുന്നു ആ ജുമലു ബാദൽ നെക്കറാത്തി സിഫാത്തുൻ, ബാദൽ മാരിഫാത്തി അഹ്വാലി. ഒരു ഇസ്മ മാരിഫ ആയ ഇസ്മാണെങ്കിൽ ശേഷം വരുന്ന ജുംല ഹാലായിരിക്കും, നെക്ര ആയ ഇസ്മാണെങ്കിൽ ശേഷം ജുംല നഹത്തായിരിക്കും. അന്ന് പഠിച്ചതാ അല്ലെ. അതായത് ഉദാഹരണം പറയാ, റായത്തു വലദൻ യബ്കി, റായത്തു ഞാൻ കണ്ടു വലദൻ ഒരു കുട്ടിയെ കണ്ടു, എങ്ങനത്തെ കുട്ടി യബ്കി അവൻ കരയുന്നു, എബ്ക്ക് ജുംലയാണ് ആ ജുംല. വലത്തുമില്ല ഇസ്മിന്റെ സിഫത്ത കാരണം പറഞ്ഞത് നെക്രയാണ്. അത് ചേർത്ത് റായത്തുൽ വലത എബ്ക്കി അർത്ഥം മാറി, റായത്തുൽ വലത കുട്ടിയെ ഞാൻ കണ്ടു എബ്ക്കി കരയുന്ന അവസ്ഥയിൽ, ഹാലക്കോനഹി ബാക്കി എന്ന ഇങ്ങനത്തെ ആ കുട്ടിൻ്റെ അവസ്ഥ എന്താ കരയുന്ന അവസ്ഥയാണ്. അപ്പൊ അതിൽ വലത് മൈരിഫ് ആയത് കൊണ്ട് എബ്ക്കി ജുംല എന്താണ് അവിടെ ഹാലാണ്. അപ്പൊ സ്വഭാവം എന്ത് മനസ്സിലാക്കാം, ജുംല നെക്കര ജുംലനകത്തായി വരണമെങ്കിൽ മുമ്പ് വരുന്ന ഇസ്മ നെക്കരയായിരിക്കണം, അപ്പഴേക്കാവുള്ള ഹാലയാവുകയുള്ളൂ. അതാ പറഞ്ഞത് ഇതാക്കാനകത്ത് ജുംലത്തനോ ശുഭ ജുംലത്തിൻ മൻഊത്തുഹു നെക്കറത്തുൻ, അതിന് മൻഊത്ത് നെക്കറയായിരിക്കും. ജഅന്ന ജുംല വാസ്ബ ജുംലി, കാരണം ജുംലകളും ശുഭ ജുംലകളും ബാദ നെക്കറാത്തെ നെക്കറക്ക് ശേഷം വരുന്ന ശുഭ ജുംല ജുംലകളൊക്കെ സിഫാത്തുൻ സിഫത്തുകളാണ്. അപ്പൊ അതിൽ മാരിഫ് മാരിഫക്ക് ശേഷം വരുന്ന ജുംലയോ ശുഭ ജുംലയോ അഹ്വാൻ അത് ഹാലായിരിക്കും, നകത്താവുകയില്ല. ഉദാഹരണം അജബ് റജുലു, പുരുഷനെ അത്ഭുതപ്പെടുത്തി യക്കൂൽ സിദ്ഖ അവൻ സത്യം പറയുന്ന അവസ്ഥയിൽ, അവിടെ എന്താണ് ജുംലത്ത് ഫീലെ ഹാല. കാരണം എന്താ അവിടെ അറുജുൽ മാരിഫയാണ്. അജബ് റജുലു യക്കൂൽ സിദ്ഖ, സത്യം പറയുന്ന പുരുഷനെ സത്യം അത്ഭുതപ്പെടുത്തി, സത്യം പറയുന്ന പുരുഷൻ അവിടെ എന്താ ഹാലല്ല സിബത്ത. കാരണം എന്താ റജുലു നിക്കറായതുകൊണ്ട് തന്നെ ജുംല ഫീലിയ നകത്താണ്. അബ്സത്ത് താഹിറ പക്ഷിയെ ഞാൻ കണ്ടു ഫോക്കസരത്തി, മരത്തിന്റെ മുകളിലുള്ള അവസ്ഥയിൽ കണ്ടു. അത്വാരം മൈലിഫൈ കൊണ്ട് ഫോക്ക ഹാല ഹാല കോലി ഫോക്ക സുഗരത്തി, മരത്തിന്റെ മുകളിലുള്ളതായ അവസ്ഥയിൽ ഉള്ള പക്ഷികൾ കണ്ടു. ശുഭജുംലത്ത് ഹാലാണ് കാരണം അവിടെ അത്വാരം മൈലിഫൈ ആയതുകൊണ്ട് തന്നെ. അവസത്ത് ത്വാരൻ ഫോക്ക സുഗരത്തി, മരത്തിന്റെ മുകളിലുള്ള പക്ഷികൾ കണ്ടു, മരത്തിന്റെ മുകളിലുള്ള പക്ഷിയെ ശിബത്ത. കാരണം എന്താണ് ത്വാരൻ നിക്കറയാണ്, നിക്കറയ്ക്ക് ശേഷം വരുന്ന ജുംലയോ ശുഭജുംലയോ എന്തായിരിക്കും, അത് നകത്തും മരിഫാക്ക് ശേഷം വരുന്ന ജുംലയോ ജുംലയോ ഹാലുമായിരിക്കും. ഇനി ഇതിന്റെ കായിക നോക്കൂ. അന്നാത്തു ആനി, നകത്ത് രണ്ട് വിധമാണ്, ഹക്കീക്കി എന്ന് സബബിയു, ഒന്ന് ഹക്കീക്കി ഉണ്ടെന്ന് സബബിയ്. ഫൽ ഹക്കീക്കി, ഹക്കീക്കിയായ നകത്ത് എന്ന് പറയുന്നത് എന്താണ്, മാ ദല്ലാ സിഫത്തിൻ ഫീ നഫ്സി മത്ബൂഹി, തൊട്ട് മുമ്പിലുള്ള മത്ബൂഹിൽ തന്നെ വന്നിട്ടുള്ള ഒരു സിഫത്താണ് വിശേഷമാണ് അറിയിക്കുന്നെങ്കിൽ അതിൻ്റെ പേര് ഹക്കീക്കി എന്ന് പറഞ്ഞല്ലോ. ബിൽ കാത്തിബു അതിൻ്റെ അസ്മാനാണ് കാത്തിബ്. വസ്സബിയു മാതല്ല സിഫത്തിൻ, സബബിയാകുമ്പോൾ അത് ഒരു സിഫത്തിനെ അറിയിച്ചു. ഫിസ്മിൻ ലോ ഇർത്തിബാത്തുബിൻ മത്തുപോയി, മത്തുപോയുള്ള സിഫത്തല്ല അതുമായി ബന്ധപ്പെട്ട മറ്റൊരു ഉള്ള വസ്ഫായിരിക്കും. വലതുൻ വലതുൽ കാത്തിബു അബൂഹു, പിതാവ് എഴുത്തുകാരനെ കുട്ടി വന്നു, വലുതന്നെ മൻകൂത്ത്, പക്ഷെ അതിൻ്റെ സുഹൃത്ത് ആരാണ്, കാത്തിബാണ്, കാത്തിബ് കുട്ടിയല്ല വാപ്പയാണ് അല്ലേ. അപ്പൊ കുട്ടികൾ ബന്ധമുള്ളതാണ് പിതാവ്. അപ്പോ ഈ മനോത്തിൽ ബന്ധമുള്ള ഒരു ഒരു ഉള്ള സുഹൃത്തായിരിക്കും നാത്ത് സബ്ബിയാകുമ്പോൾ. അന്നാത്ത് പിന്നെ ഈ നാത്ത് ഹക്കീക്കി ആവട്ടെ
സഭയുടെ രണ്ട് നാത്തുകളും യത്തുബ് മൻഖൂത്തു തന്നെ മൻഖൂത്തിനോട് തുടരും. എന്തായാലും ഹക്കീക്കാട്ടെ സഭയാട്ടെ മത്തുബ്ബൻ തൊട്ടുമ്പോൾ തന്നെ മൻഖൂത്തിന് ഇഹ്റാം തന്നെ ആയിരിക്കണം. വഫി താരിഫു തദ്കീരിഹി, അതുപോലെ തന്നെ കിറമായിരിക്കുന്ന വിഷയത്തിലും മൻഖൂത്തിൻ്റെ പോലെ തന്നെ നാത്ത് വരിക, അത് ഇഹ്റാം എന്താ നാത്ത് മുഫ്റദാവട്ടെ അത് ജുംല അല്ല നാത്ത് സഭയാട്ടെ ഹക്കീക്കാവട്ടെ. അന്നത്തു ഹക്കീക്കിയോ, ഹക്കീക്കിയാ നാത്ത് യത്തുബാവോ മൻഖൂത്തോ മൻഖൂത്തും തുടരും. ഫൗക്കമാ തഖദ്ദമ രണ്ട് കാര്യം പറഞ്ഞല്ലോ അല്ലേ, അങ്ങനത്തെ രണ്ട് കാര്യം നിസ്ബുൽ ഇറർ ഘട്ടമെന്നും അതുപോലെ നിക്രമായിരിക്കുക. അതിന് പുറമെ ഹക്കീക്കാനകത്ത് തുടരും. ഫി ഇഫ്റാദിഹിയോ തസ്നിയത്തി ജമ്മിഹി, മുഫ്റദ് മുസന്ന ജമ്മിൻ്റെ കാര്യത്തിൽ. അപ്പോൾ അഞ്ചും നെട്ടായി. ഫി തസ്കിയോ തൈനീസി മുതക്കത് മനസ്സിലായത്തിൽ വീട്ടിൻ്റെ പത്ത്, മൊത്തം പത്ത് കാര്യത്തിൽ നാല് കാര്യമാണ് മുഫ്റദായ തുടരുക. സബബിയാകുമ്പോഴോ ഹക്കീക്കാനത്ത് തുടരുന്നത് ആ സമയത്ത് സബബിയാകുമ്പോൾ റഫ് റസ്മിന്റെ കാര്യത്തിലും അതുപോലെ അലിഫ കാര്യത്തിൽ മാത്രമേ തുടരുകയുള്ളൂ. വന്നത് സബബിയു സബബിയാനകത്ത് എക്കൊരു മുഫ്റദൻ മുഫ്റദ മാത്രമേ വരുള്ളൂ, മുസന്ന ജന്മം വരുന്ന പ്രശ്നം അവിടെ ഇല്ല. യുറാഫ് തദ്കീരോ തൈനീസി തദ്കീരോ തൈനീസി മുതക്കർ മനസ്സിൻ്റെ വിഷയത്തിൽ പരിഗണിക്കപ്പെടുന്നത് മാബാദോ ശേഷമുള്ള ഇസ്മ മുതക്കറാണെങ്കിൽ നാത്തും മുഫ്റദ് മുതക്കർ ശേഷമുള്ള ഇസ്മ മനസ്സാണെങ്കിൽ ഈ നാത്തും മനസ്സും തൊട്ട് മുമ്പുള്ള മൻഖൂത്ത് നോക്കേണ്ട കാര്യം അവിടെ ഇല്ല. മൻഖൂത്ത് മുതക്കർ മനസ്സുന്തോ ആവട്ടെ അത് നോക്കണ്ട, ശേഷം വരുന്ന ഇസ്മ മുതക്കറാണെന്ന് നോക്കണം. അപ്പോൾ നാത്ത് മുതക്കായിരിക്കും, ശേഷമുള്ള ഇസ്മ മനസ്സം നോക്കണം. അപ്പോൾ നാത്ത് മനസ്സായിരിക്കുമ്പോൾ ഫീറിഫായി പറയുന്ന പോലെ തന്നെ അൽ ജുമറു വാദ നെക്രാത്ത് സിഫാത്തുൻ, നെക്രക്ക് ശേഷം ജുംല വന്നാൽ അത് നാത്തായിരിക്കും അല്ലെങ്കിൽ സിഫത്തായിരിക്കും. അത് മാരിഫ് അഹ്വാലു, അതുപോലെ മാരിഫക്ക് ശേഷമാണ് ജുംല വരുന്നെങ്കിൽ ജുംല സിഫ് ജുംല വരുന്നെങ്കിൽ അത് ഹാലായിരിക്കും. നെക്രക്ക് ശേഷങ്ങളൊക്കെ ശേഷം വരുന്ന ജുംലകൾ നാത്തുകളും മാരിഫക്ക് ശേഷം വരുന്ന ജുംലകൾ അത് ഹാലും ആയിരിക്കും. ഇതാണ് നാത്തുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇൻഷാല്ലാ ഈ അടുത്ത പാഠത്തിൽ പഠിക്കാനുള്ള തോക്കിയതാണ്, അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നത്തെ നാത്തിൻ്റെ ക്ലാസ്സിൻ്റെ അവസാനിക്കുകയാണ്. വാഹിർ ദവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.